കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ബി ജെ പിയിലെ നേതൃതലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഒടുവിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദയുടെ കേരള സന്ദർശന വേളയിൽ കൂടുതൽ ശോഭയോടുകൂടി പാർട്ടി പരിപാടികളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു നേരത്തെ ഈ മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന ഉപജാവ വൃന്ദത്തിൻ്റെ ഇടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് പോലുമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ ജെ പി നദ്ദയുടെ അതായത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ ആശീർവാദത്തോടുകൂടി സംഘടനാ രംഗത്തേക്ക് സജീവമായി മടങ്ങിയെത്തുമ്പോൾ അവർക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് തന്നെ നൽകണം എന്നുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ് ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറേ എ പ്ലസ് മണ്ഡലങ്ങൾ കണക്കാക്കിയിരുന്നു അത് കഴിഞ്ഞ് ബി പ്ലസ് മണ്ഡലങ്ങൾ കണക്കാക്കിയിരുന്നു അത് കഴിഞ്ഞുള്ള സി ക്ലാസ് മണ്ഡലങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു സി ക്ലാസ് മണ്ഡലമായ ആറ്റിങ്ങലിലാണ് മത്സരിപ്പിച്ചത് അവിടെ 2.5 ലക്ഷം വോട്ട് പിടിച്ച് അവർ ബി ജെ പിയുടെ ഈ പറയുന്ന സംഘത്തെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുറിയും ബി ജെ പിക്ക് അങ്ങനെ ഈ എ പ്ലസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന ഇടങ്ങൾ ഒഴിച്ചുള്ള ബാക്കി വേറെ എവിടെയെങ്കിലും മത്സരിപ്പിക്കാമെന്നുള്ളൊരു കണക്ക് കൂട്ടലിലായിരുന്നു ബി ജെ പിയുടെ നേതൃത്വമുണ്ടായിരുന്നത് പക്ഷേ ഈ പറയുന്ന ടീംസിൻ്റെ ഇടയിൽ പോയി അത്തരമൊരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ തനിക്ക് നാണക്കേടാകും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്കില്ല എന്നുള്ള ഒരു നിലപാട് പൊതുവെ പ്രഖ്യാപിച്ചത് പക്ഷേ എന്തായാലും പിന്നീട് ദേശീയ അധ്യക്ഷൻ സംശയങ്ങൾക്കിടവില്ലാത്ത വിധത്തിൽ ശോഭാ സുരേന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് പ്രഖ്യാപിച്ചതോടെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പാർട്ടിയിലെ വിഭാഗം അവരെ മത്സരിച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ നിർത്തണം എന്നുള്ള നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ പാലക്കാട് അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് അവർ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു മുന്നേറ്റം അവിടെ ശോഭാ സുരേന്ദ്രൻ നടത്താനായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം ഈ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവർ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും വിശ്വാസികളായ സ്ത്രീകളുടെ ഇടയിൽ ശോഭാ സുരേന്ദ്രൻ ആ ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇത്രയധികം സീറ്റുകൾ പിടിക്കുന്നതിന് ഇത്രയധികം വോട്ടുകൾ പിടിക്കുന്നതിന് കാരണമായ ഘടകം അപ്പോൾ അങ്ങനെ ശബരിമലയുടെ നായിക എന്നുള്ള പരിവേഷം ഇപ്പോഴുമുള്ള ശോഭാ സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടത്ത് മത്സരിച്ചാൽ ഉറപ്പായും അവിടെ വിജയിക്കാനാകുമെന്നുള്ള കണക്ക് കൂട്ടലാണ് അങ്ങനെ ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അതങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാവുന്നുള്ള ഒരു സാധ്യതയുമല്ല കാരണം കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പൊതുവെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അത് വ്യക്തമായി 3 സീറ്റുകളിൽ മാത്രമാണ് ആ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നേർക്കുനേർ പോരാട്ടം ശോഭാ സുരേന്ദ്രനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുണ്ടാകുമ്പോൾ ഈ സ്ത്രീ വോട്ടർമാർ എന്ന് പറയുന്ന ഫാക്ടർ ഒരു നിർണായക ശക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുന്നത് ഗുണകരമാകും എന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ വർക്കല അവിടെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ഇടം കൂടിയാണ് വർക്കല മത്സരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുണ്ട് കാട്ടാക്കടയാണ് മറ്റൊന്ന് കുറേ ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കാട്ടാക്കടയിൽ ഇപ്പോൾ തന്നെ പി കെ കൃഷ്ണദാസ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു അപ്പോൾ വർക്കല കഴക്കൂട്ടം അല്ലെങ്കിൽ പാലക്കാട് എന്നീ സീറ്റുകളിൽ ഒന്ന് ശോഭാ സുരേന്ദ്രന് നൽകണമെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലും ഒരു ഇവർ കണക്ക് കൂട്ടുന്ന സി ക്ലാസ് മണ്ഡലത്തിൽ ഒരു 15,000 വോട്ട് പോലും കിട്ടാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിരുന്നവരുടെ മുന്നിലേക്കാണ് ഈ ജെ പി നദ്ദ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതോടുകൂടി ശോഭാ സുരേന്ദ്രൻ കൂടുതൽ കരുത്ത് നേടി കടന്നു വരുന്നത് അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നിൽ മത്സരിപ്പിക്കേണ്ടി വരും ഈ നേതൃത്വത്തിന് പക്ഷേ അപ്പോഴും ഈ മത്സരിപ്പിച്ച് കാലുവാരുമോ എന്നുള്ള സംശയമാണ് അങ്ങനെ കാലുവാരൽ നടന്നാലും അത് സ്വാധീനിക്കപ്പെടാത്ത ഒരു മണ്ഡലമായിരിക്കും കഴക്കൂട്ടം എന്നുള്ള നിലയിലാണ് കഴക്കൂട്ടത്ത് അവരെ മത്സരിപ്പിക്കണം എന്ന് കൂടുതൽ ആളുകൾ പാർട്ടിക്കുള്ളിൽ ആവശ്യപ്പെടുന്നത്